ശ്രീയെ കെട്ടാനല്ല ഞാൻ ഷോയിൽ പങ്കെടുത്തത്, പ്രശസ്തിക്ക് വേണ്ടി. അല്ലാതെ ശ്രീയ അല്ലാതെ ആര് ആരെ കെട്ടാനാ? ആര്യ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ലല്ലോ. തുടങ്ങിയപ്പോ ഇറങ്ങിയ വിമർശകരെല്ലാം വാ പൊത്തി വീണ്ടും വീട്ടിൽ കയറിയ മട്ടാണ്. ഇത് തമിഴ് ചാനലായ കളേഴ്സ് കുറച്ച് കോടികൾ പരസ്യത്തിലൂടെയും റേറ്റിംഗിലൂടെയും വാരിക്കൂട്ടുമെന്നല്ലാതെ വേറെന്ത് സംഭവിക്കാൻ? കാശുകൊടുത്ത് കുറച്ച് പെൺകുട്ടികളെ ഇറക്കി ആര്യയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ക്ഷീണിക്കുന്നവർക്ക് വിശ്രമം. അതിന്റെ പേര് പുറത്താക്കൽ. എന്തായാലും ചുറ്റും സുന്ദരികളിരുന്ന് സ്വന്തം മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടുകാരും കേൾക്കെ ആര്യ സുന്ദരനാണ്, ഹാൻസമാണ്, കണ്ണുകൾക്ക് കാന്തത്തിന്റെ ശക്തിയാണ്, നല്ല ബോഡിയാണ്, കൈവിരലുകൾ കാൽവിരലുകൾ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതാണ് സുഖം. അതനുഭവിച്ച് ചാനലൊരുക്കിയ ശീതളച്ചായയിലിരിക്കുന്ന ആര്യ, നിങ്ങളുടെ ഒരു ടൈം ബെസ്റ്റ് ടൈം ആകണ്ണ. ഈ ഷോയിൽ നിന്ന് തഴയപ്പെട്ട ശ്രീയ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി പറയുന്നതായി മറ്റു മത്സരാർത്ഥികൾ പ്രചരിപ്പിക്കുന്നത്. അവൾ വന്നത് പ്രശസ്തിക്കും അതിലൂടെ സിനിമാ താരമാകാനും വേണ്ടിയാണ്, അല്ലാതെ ആര്യയോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നാണ്. എന്നാൽ ശ്രീയ പറയുന്നത്, എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ലായിരുന്നു, കിട്ടില്ലെന്നറിയാം, ഒരു ചാൻസ് വന്നു, ട്രൈ ചെയ്തു എന്നാണ്. എന്തായാലും ഒരു ഗെയിമാണ് കല്യാണം. അത് ഇങ്ങനെ ആഘോഷമാക്കാൻ ആര്യയ്ക്ക് കഴിഞ്ഞതിൽ അസൂയക്കാരുമുണ്ട്. പുതിയ സിനിമാ വിശേഷങ്ങൾ, ഗോസിപ്പുകൾ, വിവാദങ്ങൾ, വിശേഷങ്ങൾ, റിലീസുകൾ, ഇന്ത്യൻ സിനിമകൾ കൂടാതെ ഹോളിവുഡ് വിശേഷങ്ങളും ഞങ്ങൾ ചൂടാറും മുമ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു പുത്തൻ ചാനൽ തുടങ്ങിയിരിക്കുന്നു, ഫിലിം ഡയറി. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടൂ. ഫിലിം ഡയറി.